എല്ലാവർക്കും നമസ്കാരം. ടെക്നി മലയാളത്തിൻ്റെ പുതിയൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോൾ 20,000 രൂപ എന്ന സെഗ്മെൻറ്റിൽ രണ്ട് മികച്ച സ്മാർട്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് IQ Z3 5G അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സും. അതായത് 20,000 രൂപ എന്ന സെഗ്മെൻറ്റിൽ വാല്യൂ ഫോർ മണിയും അതുപോലെ പെർഫോമൻസും എല്ലാം ഒരുപോലെ തരുന്ന രണ്ട് ഡിവൈസുകളാണ് ഈ രണ്ട് ഡിവൈസുകൾ. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള കമ്പാരിസൺ കുറേയധികം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യം വേണ്ട ടെക്നി മലയാളം എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമ്പാരിസണിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഫോണുകളുടെ സ്പെക്ക്, രണ്ട് ഫോണുകളുടെ കമ്പാരിസൺ ആണെങ്കിൽ ആ രണ്ട് ഫോണുകളുടെയും സ്പെക്സ് കാണിച്ചുകൊണ്ട് മുഴുവൻ സ്പെക്സും നീട്ടി വലിച്ചെഴുതിക്കൊണ്ടുള്ള കമ്പാരിസൺ. പക്ഷേ ടെക്നി മലയാളത്തിൽ ചെയ്യുന്ന കമ്പാരിസണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു IQ Z3 5G അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സും ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിലെ മുഴുവൻ സ്പെക്സും നിരത്തി എഴുതിയിട്ട് ഇപ്പോൾ ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ നമ്മൾ വലിച്ചു നീട്ടി പറയുന്നില്ല. ജസ്റ്റ് ഇതിനെ നമ്മൾ ഡിഫറൻസ് ചെയ്യുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അത് മാത്രമാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കമ്പാരിസണിലെ ഏതാണ് ബെറ്റർ ഡിവൈസ് എന്ന് കണ്ടെത്താൻ സാധിക്കും. തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന കാറ്റഗറിയിലേക്ക് പോകാം. അത് തന്നെ നമ്മൾ IQ Z3 5G ബിൽഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇതിൻ്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണെന്നുണ്ടെങ്കിൽ പറയാം. പിന്നീട് ഇതിൻ്റെ വെയ്റ്റ് എന്ന സെക്ഷനിലേക്ക് കടക്കുമ്പോൾ 186 ഗ്രാം ആണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്ന വെയ്റ്റ്. പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് അത്യാവശ്യം കുറയ്ക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 8.5 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ്. അത്യാവശ്യം വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ IQ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരു ബിലോ ആവറേജ് വെയ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്, 186 ഗ്രാം. അതുപോലെ തന്നെ 8.5 mm ഒരു തിക്നെസ്സും ഈ ഒരു സ്മാർട്ട് ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഗ്ലാസ് ബിൽട്ട് ബാക്കാണ് വരുന്നത്. അതും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ്. പക്ഷേ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് 192 ഗ്രാം ആണ് വരുന്നത്. നമ്മൾ IQ Z3 5G പറ്റി സംസാരിക്കുമ്പോൾ കുറച്ച് വെയ്റ്റ് ഇതിന് കൂടുതലാണ്, ഏകദേശം 6-7 ഗ്രാമിൻ്റെ വ്യത്യാസം രണ്ട് ഫോണുകളും തമ്മിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ 8.1 mm ഒരു തിക്നെസ്സാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന് കമ്പനി നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് സെറ്റപ്പ് തന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും അതുപോലെ തന്നെ IQ Z3 5G നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അത് പക്ഷേ കാര്യമായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസുകളുടെ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ കാണാൻ സാധിക്കുന്നത്. IQ Z3 5G ഡിസ്പ്ലേ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 6.53 inch ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇത് HDR10 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 84.5% അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ തന്നെയാണ്. നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് IQ Z3 5G ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 6.67 inch ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് മേജർ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ കൂടിയാണ് ഈ ഒരു റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലെ ഡിസ്പ്ലേ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 86% അടുത്ത് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെഗ്മെൻറ്റിൽ ടോട്ടലായിട്ടും IQ Z3 5G ടോട്ടലായിട്ടും ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുടച്ചു മാറ്റാൻ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന് കഴിയുന്നു എന്നതാണ്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ IQ Z3 യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം കമ്പനി ഇതായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിയർ ആയിട്ടും വിന്ന് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ്. കാരണം സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒരു വലിയ അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ക്ലിയർ വിന്നർ ആകുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ്. ഇതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസുകളുടെയും പെർഫോമൻസ് കാറ്റഗറിയാണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചിപ്സെറ്റിൻ്റെ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ IQ Z3 ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 768G എന്ന് പറയുന്നൊരു 5G ചിപ്സെറ്റാണ്. ഇതൊരു 7 nm ടെക്നോളജിയിൽ റൺ ചെയ്യുന്നൊരു ചിപ്സെറ്റ് കൂടിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU Android 620 ആണ്. അടുത്തതായിട്ട് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെയും സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 8 nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്നൊരു പ്രൊസസ്സറാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU എന്ന് പറയുന്നത് Android 618 ആണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടും ഇവിടെ വിൻ ചെയ്യുന്നത് IQ ആണ്. അതായത് IQ കൂടുതലായിട്ടും നോക്കുന്നത് പെർഫോമൻസിന് വേണ്ടിയാണ്. അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് IQ Z3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തീരെ മോശമല്ല എന്നല്ല, നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്സെറ്റാണ് 732G. എങ്കിൽ പോലും ഇച്ചിരി കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത് 768G എന്ന് പറയുന്ന 7 nanometer ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സർ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. IQ ക്യാമറ സെറ്റപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 64 megapixel 1.7N അപ്പർച്ചർ വാല്യൂ ഉള്ള സാംസങ്ങിൻ്റെ ഐസോസെൽ GW3 എന്ന സെൻസറാണ് അവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ 8 megapixel അൾട്രാ വൈഡും 2 megapixel മാക്രോ ക്യാമറയുമാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 4K at 60 and 30 FPS നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. വളരെ മികച്ചൊരു കാരണം തന്നെയാണ് IQ ഇവിടെ ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ 4K പോലും തരാത്ത ബ്രാൻഡുകളുണ്ട്. ആ ഒരു സ്ഥാനത്താണ് 4K at 60 FPS തന്നെ ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 16 megapixel ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ 2.0 ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p at 30 FPS ആണ്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 108 megapixel സാംസങ്ങിൻ്റെ ഐസോസെൽ HM2 എന്ന് പറയുന്ന 1.9 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു സെൻസറാണ് ഇവർ മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 8 megapixel ഒരു അൾട്രാ വൈഡും 5 megapixel ഒരു മാക്രോ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ 5 megapixel ഡെപ്ത് സെൻസറും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 4K at 60 FPS മാത്രമാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. നമ്മളിതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുമ്പോൾ IQ Z3 കണ്ട പോലെ തന്നെ 16 megapixel ഒരു ഫ്രണ്ട് ക്യാമറ കമ്പനി ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2.5 ആണ് അപ്പർച്ചർ വാല്യൂ വരുന്നത്. ഇതിന് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p at 30 FPS തന്നെയാണ്. ക്യാമറ സെഗ്മെൻറ്റിൽ കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ 108 megapixel ക്യാമറ ഈ ഒരു 64 megapixel IQ ഉപയോഗിച്ചിരിക്കുന്ന 64 megapixel സെൻസറെക്കാട്ടിലും നല്ല പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് വെച്ചിട്ട് ഈ ഒരു IQ ഉപയോഗിച്ചിരിക്കുന്ന ഈ സെൻസർ അല്ലെങ്കിൽ 64 megapixel ക്യാമറ മോശമാണെന്നല്ല പറയുന്നത്. എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസിൻ്റെയും ബാറ്ററി കപ്പാസിറ്റിയെ പറ്റിയാണ്. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ IQ ഉപയോഗിച്ചിരിക്കുന്നത് 4400mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ 55 watts ഒരു ഫാസ്റ്റ് ചാർജിങ്ങും അവർ ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി പറയുന്നത് ഏകദേശം 50% ചാർജ് കയറാൻ ഈ ഒരു ഡിവൈസിന് ഏകദേശം 19 minutes അല്ലെങ്കിൽ 20 minutes മാത്രം മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളിനി റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ 5020mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെ കമ്പനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 33 watts ഒരു ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് 60% ചാർജ് കയറാൻ വേണ്ടി ഏകദേശം 30 minutes കമ്പനി അവകാശപ്പെടുന്നത്. ബാറ്ററി സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. വേറൊന്നുമല്ല, 4400mAh വിത്ത് 55 watts എന്ന് പറയുമ്പോൾ അതൊരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 5020mAh ബാറ്ററിയും അതിൻ്റെ കൂടെ തന്നെ 33 watts ഫാസ്റ്റ് ചാർജിങ്ങും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിവൈസുകളും ബാറ്ററി സെഗ്മെൻറ്റിൽ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു വിന്നറിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ഒരു കാര്യമാണ്. രണ്ടും ഈക്വൽ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു സെക്ഷനിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസുകളുടെയും OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ IQ Z3 അവർ കൊടുത്തിരിക്കുന്ന OS FunTouch OS 11.1 ആണ്. അതായത് Android 11 ബേസ്ഡ് ആയിട്ടുള്ള ഒരു OS ആണ്. നേരെ മറിച്ച് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ നോക്കുകയാണെങ്കിൽ MIUI 12 ആണ്. അതും Android 11 ബേസ്ഡ് തന്നെയാണ്. ഇവിടെ ഒരു ക്ലിയർ വിന്നറിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് FunTouch OS തന്നെയാണ്. കാരണം ഇച്ചിരി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI ആണ്. MIUI ഇപ്പോഴത്തെ MIUI 12 അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വിന്നർ FunTouch OS തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ഡിവൈസുകളുടെയും സ്റ്റോറേജ് വേരിയൻറ്റുകളെ പറ്റി സംസാരിക്കാം. സ്റ്റോറേജ് വേരിയൻറ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ IQ ഉപയോഗിച്ചിരിക്കുന്ന ബേസ് വേരിയൻറ്റ് 6GB 128GB ആണ്. അതിനുശേഷമുള്ള വേരിയൻറ്റ് 8GB 128GB ആണ്. അതിനുശേഷം 8GB 256GB ആണ്. അതിനുശേഷം 12GB 256GB ആണ്. നമുക്ക് ഏകദേശം 4 variants IQ Z3 മാത്രം ലഭിക്കുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 variants മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. 6GB 128GB അതുപോലെ തന്നെ 8GB 128GBയുമാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ആർക്കൊക്കെയാണ് ഏതൊക്കെ ഡിവൈസാണ് ഷൂട്ട് ആവുന്നതെന്ന് നോക്കാം. അന്ന് തന്നെ നിങ്ങളുടെ എയിം ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിമീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുക അല്ലെങ്കിൽ മൂവീസ് കാണുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള എയിമിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോഗ്രാഫി, അതിൻ്റെ കൂടെ തന്നെ ആവറേജ് ഗെയിമിങ് ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലും ഉള്ള പേടിയില്ലാതെ നിങ്ങൾക്ക് റെഡ്മിയുടെ നോട്ട് 10 പ്രോ മാക്സ്
എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിമീഡിയയ്ക്കല്ല പ്രാധാന്യം, ഗെയിമിനാണ് ഇച്ചിരിയുടെ പ്രാധാന്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐക്യു ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇച്ചിരിയുടെ ഫാസ്റ്റ് ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ ഐക്യു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഐക്യു ഇസ്രത്തിലൂടെ ലഭിക്കുന്നതാണ്. ഡിവൈസുകളുടെയും പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20,000 രൂപ തന്നെയാണ്. നമ്മൾ ബേസ് വേരിയൻറ്റിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം 20,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോണുകൾ തന്നെയാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സും അതുപോലെ തന്നെ ഐക്യു Z3 5G എന്ന് പറയുന്നതും. പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് വേറൊന്നുമല്ല, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് നമുക്ക് 4G ലഭിക്കുന്നതെങ്കിൽ ഐക്യു നമുക്ക് ലഭിക്കുന്നത് 5G. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് 5G എന്ന്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിവൈസിൻ്റെ കമ്പാരിസൺ, ഈ രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.